ഹായ് ഫ്രണ്ട്സ്, സ്റ്റിച്ചിങ് ഫ്രണ്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഒരു ചുടി ബോട്ടം കട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇതിന് തൊട്ടു മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു തുണിയുടെ ഏത് ഭാഗത്തുനിന്ന് എങ്ങനെയൊക്കെയാണ് പീസ് കട്ട് ചെയ്തെടുക്കുക എന്നും ഒരു ആളിൻ്റെ അളവെടുത്തിട്ട് അളവ് പ്രകാരം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയാണ്. അതിനകത്ത് നമ്മുടെ ക്രോച്ച് ഏരിയ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഇതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്യാൻ അറിയില്ലാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. അതിനുശേഷം ഇത് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയാണിത്. കട്ടിംഗ് വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സ് അറിയില്ലാത്തവർക്ക് വേണ്ടി ഈ വീഡിയോൻ്റെ വലതുഭാഗത്ത് താഴെ ഒരു വി ഷേപ്പിലുള്ള മാർക്ക് കാണാം. അതിൽ ജസ്റ്റ് ടച്ച് ചെയ്താൽ നമുക്ക് ഏത് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അതിനകത്ത് നിന്ന് ലിങ്ക് സെലക്ട് ചെയ്ത് കട്ടിംഗ് വീഡിയോ കാണാത്തവർ കണ്ടുകൊള്ളുക. നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. അതിനുവേണ്ടി നമുക്ക് ആദ്യമായിട്ട് ഈ ബാൻഡ് പീസ് എടുക്കുക. അതായത് നമ്മൾ ചരടിയിട്ട് മടക്കി അടിക്കുന്ന ഭാഗം. ഈ ഒരു ഭാഗം രണ്ട് തുമ്പും കൂടി ചേർത്ത് വെച്ചിരിക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, മുകളിൽ നിന്നും താഴേക്ക് ഒരു ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഈ തയ്യൽ തുമ്പ് ഇത് സ്റ്റിച്ച് ഇട്ട് ചെയ്ത ശേഷം ഇതുപോലെ ഉള്ളിലേക്ക് നന്നായിട്ട് വിടർത്തി എടുത്തിട്ട് തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് വെച്ച് ഇതുപോലെ പരത്തി താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ ഭാഗം നല്ല ബലമായിട്ടിരിക്കാനും തയ്യൽ തുമ്പ് പുറത്ത് കാണാത്ത രീതിയിൽ ഫിനിഷിങ് വരാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. കണ്ടതാ, അപ്പോൾ അവിടെ സൂചി നിർത്തി ഇപ്പുറത്തെ ഭാഗത്തോട്ടടിച്ച് ഇങ്ങനെ താഴെ വരെ കൊണ്ടുവരിക. നമുക്ക് ഇതിനു വേണ്ടി ചരട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ കട്ടിംഗ് പീസിൽ നിന്നും നീളത്തിൽ ചരട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ മേടിക്കുന്ന ചരടാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി ആ തേര് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒരു ഇഞ്ച് താഴോട്ട് നീക്കി ഒന്നോ രണ്ടോ സ്റ്റിച്ച് ഒന്ന് ജസ്റ്റ് പൊട്ടിച്ച് കളയുക. അത് നമുക്ക് ചരട് കോർക്കാനായിട്ടാണ്. അല്ലെങ്കിൽ മുകളിൽ നിന്നും കുറച്ച് സ്റ്റിച്ച് ചെയ്ത് ഒരു അര ഇഞ്ച് ഗ്യാപ്പിട്ട് വീണ്ടും താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം അത് വേണ്ട ഒഴിവാക്കിയിട്ടുള്ള എളുപ്പ പണിയാണ് ഞാൻ ഈ കാണിച്ചു തന്നിരിക്കുന്നത്. അതുകൂടാതെ ഇതുകൊണ്ട് സ്റ്റിച്ച് താഴേക്ക് പോകുമൊന്നുമില്ല, നമ്മളിത് ആ മടക്കി ഈ ഭാഗം ലോക്ക് ചെയ്യുമല്ലോ, പിന്നെ ഇത് സ്റ്റിച്ച് പൊട്ടുന്നത് അങ്ങനെയൊന്നും സംഭവിക്കില്ല കേട്ടോ. അപ്പോൾ ചരട് അതിൻ്റെ ഉൾഭാഗത്തു നിന്നും നല്ല വശത്ത് ഈ ചരടിൻ്റെ തുമ്പ് വരുന്ന രീതിയിൽ ഇതുപോലെ കോർത്തെടുക്കുക. അതിനുശേഷം ചരട് ഉള്ളിലേക്ക് വെച്ച ശേഷം ഇതുപോലെ മടക്കി ഈ തേരിൻ്റെ ഭാഗത്തു കൂടി സ്റ്റിച്ച് ചെയ്ത് വരിക. അപ്പോൾ ചരടിൽ ഒരിക്കലും സ്റ്റിച്ച് കയറി പോകരുത്. അപ്പോൾ ചരട് ആ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ചരട് കോർത്തെടുക്കാനായിട്ട് പറ്റും. ഇനി അതിൻ്റെ ലാസ്റ്റ് രണ്ടാമത്തെ തുമ്പ് ഇതുപോലെ തീരാറാകുമ്പോൾ ആ ഹോളിൽ കൂടി തന്നെ കടത്തി ഉള്ളിലേക്ക് എടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ മുകൾ ഭാഗം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി താഴ്ഭാഗം ഫിനിഷ് ചെയ്ത ശേഷം ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചാലും മതിയാകും. അപ്പോൾ ഈ ഒരു ഭാഗം യോജിപ്പിക്കുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ വരാറുണ്ട്. നമ്മളിത് രണ്ട് പീസാണ് കേട്ടോ, അതാ വിടർത്തുമ്പോൾ ഇതുപോലെ ഇരിക്കും, രണ്ടും ഓരോ കാലിന് വരുന്ന ഭാഗമാണ്. അപ്പോൾ ഈ ഒരു പീസ് യോജിപ്പിക്കുമ്പോൾ മിക്കവാറും തിരിഞ്ഞു പോകും, അഴിക്കും തുടക്കക്കാർക്ക്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോളുക. അതാ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന രണ്ട് ഭാഗം, സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്ന രണ്ട് ഭാഗമാണ് ഒരുമിച്ച് വരേണ്ടത്. അപ്പോൾ നമ്മളിത് വിടർത്തിയിട്ടിട്ട് രണ്ട് പീസും അകത്തോട്ട് തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അകവും പുറവും മാറിപ്പോവില്ല. അതായത് ഒരു പീസ് അകത്തോട്ടും ഒരു പീസ് പുറത്തോട്ടും വരില്ല. തയ്യൽ തുമ്പ് രണ്ട് വശത്തേക്ക് വന്നിട്ട് വീണ്ടും അഴിക്കേണ്ടി വരില്ല. ഇതുപോലെ വെച്ച് കൊടുക്കുക. പിന്നെയും ഇതിൻ്റെ ആ ഒരു ക്രോച്ച് ഏരിയയുടെ ഭാഗമുണ്ട്. ആ ഭാഗം തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ ഇത് ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ട് കഴിയുമ്പോൾ നമുക്ക് താഴെ ഒരു പോയിൻ്റായിട്ട് കിട്ടുന്നുണ്ട്. ശ്രദ്ധിച്ചോളൂ കേട്ടോ. ദാ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെ വരെ അവിടെ നിർത്തിയിട്ട് വീണ്ടും ചരിച്ചാണ് മുകളിലേക്ക് കട്ട് ചെയ്ത് പോകുന്നത്. ഈ മുകൾ ഭാഗത്ത് പ്ലീറ്റ്സ് വരുന്ന ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഇത് പിടിപ്പിക്കുന്നത് മാറിപ്പോവില്ല. എന്നിട്ട് ദാ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. ഇതിപ്പോൾ ഇതാ കണ്ടോ, രണ്ടും അകംഭാഗത്തേക്കായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യണം. കണ്ടോ, ദാ ഇതുപോലെ വെച്ചിട്ട് ഈ തയ്യൽ തുമ്പ് ഏത് ഭാഗത്തേക്കാണോ വരുന്നത്, തയ്യൽ തുമ്പ് ആ ഭാഗത്തേക്ക് വെച്ചിട്ട് അതിന് മുകളിൽ കൂടി ഇങ്ങനെ വിടർത്തി വെച്ചിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതായത് ലോക്കിംഗ് മെഷീൻ ഇല്ലാത്തവർക്കും ആ നൂലെഴുന്ന് പോകാതെയൊക്കെ സേഫായിട്ട് ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ്. ഇതിപ്പോൾ നമ്മൾ രണ്ട് ഭാഗവും പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാം. അതും തയ്യൽ തുമ്പ് ഉള്ളിലുള്ള ആ ഒരു ഭാഗം. ഞാനിത് ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഷോപ്പിലായതുകൊണ്ടാണേ. അപ്പോൾ ആ തയ്യൽ തുമ്പ് ഉള്ളിൽ വരുന്ന ഭാഗത്തേക്ക് മടക്കി താഴ്ഭാഗം ആദ്യം ഒരു 1/4 ഇഞ്ച് മടക്കുക, വീണ്ടും ഒരു 1/4 ഇഞ്ച് കൂടി മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ഈ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ വലിച്ച് പിടിക്കരുത് കേട്ടോ, വലിച്ച് പിടിച്ചാൽ ചുളിവ് വരും. സ്മൂത്തായിട്ട് അതിൻ്റെ അയവിന് വിട്ടു കൊടുത്തിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്താലാണ് നല്ല ഭംഗിക്ക് വരികയുള്ളൂ. ഇപ്പം നമ്മൾ താഴ്ഭാഗം രണ്ടും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ രണ്ടിൻ്റെയും നല്ല ഭാഗം രണ്ടും ഒരുമിച്ച് വെച്ച ശേഷം തയ്യൽ തുമ്പുള്ള ഭാഗം പുറത്തു വരുന്ന രീതിയിൽ ഇതാ ഇതുപോലെ വെച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ക്രോച്ചേരിയയുടെ ആ ഒരു ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ രണ്ട് ഭാഗം ഈ ഒരു പോയിൻ്റ് വരെ മാത്രം നമുക്ക് സ്റ്റിച്ച് ചെയ്താലും മതി. മുകളിൽ നിന്നും താഴേക്ക് 9.5 ഇഞ്ചാണെന്ന് എടുത്തിരിക്കുന്നത്. വേണ്ടത് ഈ ഭാഗം നമുക്ക് ക്രോച്ചേരിയയ്ക്ക് വരുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ട് കാലിനും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക, ക്രോച്ചേരിയയുടെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക. മുകളിൽ നിന്നും താഴേക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ആ പോയിൻ്റ് വരെ മാത്രം. ഇപ്പം നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം നമുക്കതിന് മുമ്പ് ഈ ബാൻഡ് പീസുമായിട്ട് വെച്ച് ഒന്ന് നോക്കാം പ്ലീറ്റ്സ് എങ്ങനെയാണ് വരുന്നതെന്ന്. ചുടി ബോട്ടത്തിൻ്റെ പ്ലീറ്റ്സ് നമ്മൾ സാധാരണ ഫ്രണ്ടിൽ മാത്രമാണ് ഇടുന്നത്. ചില ബോട്ടത്തിന് ബാക്കിലും 1-2 പ്ലീറ്റ്സ് ഉണ്ടാകും. അപ്പം നമ്മൾ മുകളിൽ വെച്ചിരിക്കുന്ന ആ ബാൻഡ് പീസ് എടുത്ത് ഇതിൻ്റെ അടുത്തൊന്ന് വെച്ച് നോക്കുക. കാരണം ബാൻഡ് പീസ് ചെറുതായിരിക്കണം, താഴെ വരുന്ന ഭാഗമാണ് പ്ലീറ്റ്സ് ഇടേണ്ടതുള്ളത് കൊണ്ട് അല്പം കൂടുതൽ നിൽക്കേണ്ടത്. അപ്പോൾ ബാൻഡ് പീസിൽ ചരട് യോജിപ്പിക്കുന്ന ഭാഗം കറക്റ്റ് സെൻറ്ററിലാണ് കേട്ടോ വരേണ്ടത്. ഇതിപ്പോൾ ഇത്രയും തള്ളി നിൽപ്പുണ്ട് നമുക്ക് പ്ലീറ്റ്സ് ഇടാനായിട്ട്. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കൂടുതലുണ്ടെങ്കിൽ ബാക്കിൽ കൂടി 1-2 പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി രണ്ട് ഭാഗത്തും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അതിന് സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ കൈകൊണ്ടാണെങ്കിലും ചെറുതായിട്ട് ചെറിയൊരു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അത് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വരണം, കാലിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് വരരുത്. നമ്മൾ രണ്ട് പീസ് ഫ്രണ്ട് ബാക്കും ജോയിൻ ചെയ്തല്ലോ, ആ ഭാഗത്തായിട്ട്. അപ്പോൾ ഫ്രണ്ടിൽ മാത്രമാണ് സാധാരണ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിങ്ങനെ വെച്ച് നോക്കുമ്പോൾ കൂടുതലാണെങ്കിൽ മാത്രം, പ്ലീറ്റ്സിൻ്റെ ഭാഗം കൂടുതലാണെങ്കിൽ ബാക്കിൽ 1-2 പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് അത് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ബാൻഡ് പീസിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടോ ഒരു കാലിൻ്റെ കൂടുതലോ കുറവോ ആയിപ്പോയാലും നമുക്ക് നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഒരു വലിച്ചിൽ പോലെ തോന്നും. അപ്പോൾ ഇത് കറക്റ്റാണെങ്കിൽ മാത്രമാണ് നമുക്കത് ഇട്ടാൽ അതിൻ്റേതായ ഒരു സുഖമായിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും ഇത് വിടർത്തിയിടുമ്പോൾ ചുരിദാറിൻ്റെ ബോട്ടം വിടർത്തിയിട്ടിരിക്കുന്ന പോലെ സെപ്പറേറ്റ് രണ്ട് കാലും വരുന്ന രീതിയിൽ വിടർത്തിയിട്ടിട്ട് എന്താ ഈ ചരട് കോർത്തിരിക്കുന്ന ആ ഒരു സെൻറ്റർ പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻ്റ് ഈ പ്ലീറ്റ്സ് പിടിപ്പിച്ചിരിക്കുന്നിടത്ത് വന്നിരിക്കുന്ന യോജിപ്പിക്കുന്ന ഭാഗവുമായിട്ട് കൃത്യമായിട്ട് വരിക. ഇങ്ങനെ ചുറ്റി നമ്മൾ വരുമ്പോൾ അതെ ആ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ കറക്റ്റ് സെൻറ്റർ പോയിൻ്റ്, അത് ഈ ഒരു സ്റ്റിച്ചിങ്ങുമായിട്ട് കറക്റ്റായിട്ട് വരണം. അതാണ് അതിനു വേണ്ടിയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കണ്ടോ ഇത് ഈ ഭാഗത്ത് കൃത്യമായിട്ട് വരണം. അല്ലെങ്കിൽ ചുരിദാർ ഇടുമ്പോൾ എന്തെങ്കിലും വലിച്ചിലുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. അപ്പം നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ഇതുപോലെ അതിൻ്റെ ആ സെൻറ്റർ പോയിൻ്റിൽ നിന്ന് പിടിച്ചിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് ചേർത്ത് പിടിച്ചിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് തന്നെ വേണം ഈ ഭാഗം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ സ്റ്റിച്ച് പൊട്ടിപ്പോകാനും വലിഞ്ഞു പോകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കറക്റ്റ് ആ മുകൾ ഭാഗത്തും നേർ പകുതി താഴ്ഭാഗത്തും കറക്റ്റായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ചുരിദാറിൻ്റെ ഇപ്പോൾ നമ്മൾ വിടർത്തിയിട്ടിരിക്കുന്ന ആ ഒരു രീതി. ഇനി നമുക്ക് ഈ താഴ്ഭാഗത്തുനിന്നും മുകളിലേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അവിടെ നിന്നും അടുത്ത കാലിൻ്റെ താഴ്ഭാഗത്തേക്ക് വരെയാണ് വണ്ണം നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ താഴ്ഭാഗത്തു നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ എക്സ്ട്രാ കട്ട് ചെയ്യുന്ന വീഡിയോയിൽ പറയുന്നുണ്ട് കുറച്ചൊരു 10 ഇഞ്ചോടത്തോളം നമ്മൾ ഇറക്കം എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇറക്കം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് നല്ല ഭാഗം പുറമേ എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെയാണ് നമ്മുടെ ചുടി ബോട്ടം സ്റ്റിച്ച് ചെയ്ത് ഫൈനലായിട്ട് വരുമ്പോൾ കാണുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യവും മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ വരികയാണെങ്കിൽ സന്തോഷമായി. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.